പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പൂക്കൂട്ടും പാടം. താനൂർ ബോട്ടപകടവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മരണപ്പെട്ട ഓരോ ആളുകളുടെയും കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്നും ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സാ ചിലവും സർക്കാർ വഹിക്കുമെന്നും താനൂരിൽ ദുരന്ത മേഖല സന്ദർശിക്കാനെത്തിയ മുഖ്യമന്ത്രി ഉന്നതതല യോഗത്തിന് ശേഷം പറഞ്ഞു. ആശ്വസിപ്പിക്കാവുന്ന നഷ്ടമല്ല ഉണ്ടായിട്ടുള്ളത്. മുഴുവൻ കുടുംബങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ബോട്ടുകൾക്ക് ലൈസൻസ് നൽകുമ്പോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കും. സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിച്ച് സമഗ്രമായ അന്വേഷണം നടത്തും. ഇതോടൊപ്പം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് പോലീസും അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരിപ്പൂരിൽ വിമാനമിറങ്ങിയ മുഖ്യമന്ത്രി മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ച പരപ്പനങ്ങാടി പുത്തൻകടപ്പുറം മിസ്ബാഹുൽ ഉലൂം മദ്രസയിൽ സന്ദർശനം നടത്തി. തുടർന്ന് താനൂർ MLA ഓഫീസിൽ വെച്ച് വിവിധ കക്ഷി നേതാക്കളും മന്ത്രിമാരും MLAമാരും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തി. മുഖ്യമന്ത്രി തിരൂരങ്ങാടിയിലും താനൂരിലും നടത്തിയ കൂടിക്കാഴ്ചകളിൽ മന്ത്രിമാരായ വി അബ്ദുറഹിമാൻ, കെ രാധാകൃഷ്ണൻ, കെ രാജൻ, സജി ചെറിയാൻ, റോഷി അഗസ്റ്റിൻ, ആന്റണി രാജു, കെ കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, അഹമ്മദ് ദേവർകോവിൽ, AK ശശീന്ദ്രൻ, MLAമാരായ ഡോ KT ജലീൽ, P നന്ദകുമാർ, PK കുഞ്ഞാലിക്കുട്ടി, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, PK ബഷീർ, P അബ്ദുൾ ഹമീദ് മാസ്റ്റർ, KPA മജീദ്, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളായ MV ഗോവിന്ദൻ മാസ്റ്റർ, EN മോഹൻദാസ്, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, PM A സലാം, ചീഫ് സെക്രട്ടറി ഡോ VP ജോയ്, DGP കെ അനിൽകാന്ത, ഫയർഫോഴ്സ് മേധാവി B സന്ധ്യ, ജില്ലാ കളക്ടർ VR പ്രേംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ നടത്തുന്നു. അത് ആ പരിശോധനകളുടെ ഭാഗമായി വെച്ച നിർദ്ദേശങ്ങൾ അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മേലിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ കരുതൽ ഇപ്പോഴേ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാണുന്നത് ഞങ്ങളെല്ലാവരും യോജിച്ചെടുത്ത നിലപാട് ഒരു ജുഡീഷ്യൽ എൻക്വയറി ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ്. ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുമ്പോൾ അതിനകത്ത് ബോട്ടുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ബോട്ട് യാത്രയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒട്ടേറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളടക്കം ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം. അപ്പോൾ സാങ്കേതിക വിദഗ്ധരടക്കം ഉൾക്കൊള്ളുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് സ്വാഭാവികമായ പോലീസ് അന്വേഷണം നടത്തും. പക്ഷേ ഇവിടെ ഉണ്ടായ കാര്യത്തെക്കുറിച്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരിക്കും നടക്കുന്നത്. ഒന്നുകൊണ്ടും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ദുഃഖകരമായ സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഒന്നും പരിഹാരമായിട്ട് വരില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും സർക്കാർ എന്ന നിലക്ക് ഓരോ ആൾക്കും ഓരോ ആളുടെയും കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.
അതോടൊപ്പം ചികിത്സയിൽ കഴിയുന്നവരുടെ. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.